തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഏറെ വിജ്ഞാനപ്രദവും പ്രയോജനപ്രദവും ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ഈ സന്ദർഭത്തിൽ ആവശ്യമുണ്ട്. എം എൽ എക്കും ഇതിനുവേണ്ടി ശ്രമിച്ച ഹരിക്കും ഇതെല്ലാവർക്കും എഴുത്തിരുത്തപ്പെട്ട കുട്ടികൾക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ എല്ലാ ആശംസകളും നേരിടുകയാണ്. ഈ കുട്ടികളെല്ലാം പഠിച്ച് മിടുക്കന്മാരായും മിടുക്കത്തികളായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പകുതിയോടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ജീവിതമായ നമസ്കാരം ആശംസകളും. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ, കാര്യങ്ങൾ ഇറങ്ങട്ടെ. നീ പിടിക്കണ്ടടാ, കൊച്ചു നാക്ക് നീട്ടും, നീട്ടി കൊടുക്കാം. ഇപ്പോൾ പറയാം.
വായനാ പൂർണിമയുടെ ഒരു അക്ഷര കാർഡ് ഇന്ന് എഴുത്തിനെടുക്കുന്ന കുട്ടികൾക്കും പിന്നെ വിദ്യാഗോപാല കൊണ്ടാട്ടത്തിന് പങ്കെടുക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഒരു കാർഡ് കൊടുക്കാം. അക്ഷരമാല അക്ഷരമാലകള് വായനാ പൂർണിമയുടെ ഈ അക്ഷര കാർഡ് ഇവിടെ എം എൽ എ പ്രകാശനം ചെയ്യുകയാണ്. കുട്ടികൾക്ക് കൊടുക്കാനുള്ള ചടങ്ങ് നടക്കുകയാണ്. ഒരാളുടെ കാരണം വരെ രാവിലെ ഒരുപാട് ഏറ്റുമാണ് വായന പൂർണിമയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ അക്ഷര കാർഡ് ഈ വിജയദശമി ദിനത്തിൽ എഴുതിനിരുത്തുന്ന കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ്. അത് തീർച്ചയായിട്ടും ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. ഈ പരിപാടി പ്രിയപ്പെട്ട അലീസാറ് മുൻകൈയെടുത്ത് അതിന്നിവിടെ നടപ്പിലാക്കുന്നു. അത് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അതേറെ വിജ്ഞാനപ്രദവും പ്രയോജനപ്രദവുമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ഈ സന്ദർഭത്തിൽ അർപ്പിക്കുന്നു. കാർഡ് ഓർഡർ ചെയ്ത എം എൽ എക്കും ഇതിനുവേണ്ടി ശ്രമിച്ച ഹരിക്കും ഇതെല്ലാവർക്കും ഇതിപ്പോൾ എഴുത്തിരുത്തപ്പെട്ട കുട്ടികൾക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ എല്ലാ ആശംസകളും നേരിടുകയാണ്. ഈ കുട്ടികളെല്ലാം പഠിച്ച് മിടുക്കന്മാരായും മിടുക്കത്തികളായും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പകുതിയോടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഗീതമായ നമസ്കാരം. മഹാനവമി വിജയദശമി മഹാനവമി വിജയദശമി ദിവസങ്ങൾ ലോകം മുഴുവൻ ആചരിക്കുകയാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ നല്ലത് അതിൽ കേരളത്തിൽ മാത്രമാണ് വിഷ്ണുക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സരസ്വതി ദേവിയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഉള്ളത്. എല്ലാ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഭഗവതിയെ ആരാധിക്കുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈശ്വര വിചാരം നടത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിൽ കേരളത്തിൽ മാത്രമാണ് സരസ്വതി വിദ്യക്ക് പ്രാധാന്യം കൊടുത്ത് സരസ്വതിയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം. കേരളത്തിന് പുറത്തേക്ക് കടന്നാൽ തമിഴ്നാട്ടിലായാലും വടക്കേ ഇന്ത്യയിലായാലും എല്ലാവർക്കും ടുന്ന ഒരു ഒരു സമ്പ്രദായം. കേരളത്തിൽ മാത്രമാണ് സരസ്വതി, അതായത് സരസ്വതിയെ നമ്മൾ പ്രധാനമായിട്ട് സരസ്വതിയുടെ ഒരു ഇത് അനുഗ്രഹം കൊണ്ടുണ്ടാകുന്നത് വിദ്യ എന്നുള്ളതാണ്.
ഒരു പുസ്തക വിദ്യ എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു മുതൽക്കൂട്ട്. അല്ലെങ്കിൽ കേരളം പണ്ട് മുതലേ ഒരു ലക്ഷ്യം വെക്കുന്ന ഒരു സമ്പ്രദായം മാറുന്നത്. വേറൊരു കുട്ടിയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിദ്യാഗോപാലൻ, ഗോപാലൻ ബാലനാണ്, കുട്ടിയാണ്, മഹാവിഷ്ണുവാണ്. ഇത് സരസ്വതി ആരാധി സരസ്വതി വിദ്യക്ക് വേണ്ടിയിട്ട് നമ്മൾ വിദ്യ പ്രദാനം ചെയ്യാൻ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന മഹാവിഷ്ണു ശ്രീകൃഷ്ണനെയാണ് ഇന്ന് ഇപ്പൊ ഇവിടെ നമ്മൾ ആരാധിക്കാൻ തുടങ്ങുന്നത്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. Thank you.